എന്നിട്ട് അതും കേട്ട് മിണ്ടാതെ പോന്നേക്കുന്നു നശൂലങ്ങൾ. അതിന് ഞങ്ങൾ മുന്നിൽ വെച്ചല്ലോ പറഞ്ഞത്, നാട്ടുകാർ പറഞ്ഞറിഞ്ഞതാ. ഓ, മുമ്പി വെച്ചായിരുന്ന നീയൊക്കെ ഒലത്തിയനെ. പാപ്പി എന്ന് കേട്ടാ നിന്റെ ഒക്കെ കാലുവഴി മൂത്രം ഒഴുകല്ലോടാ. നോണമില്ലാത്ത പോങ്ങന്മാര്. എന്നാലും അതാരാടാ എന്റെ പേരിൽ ഈ നാട്ടിൽ വന്ന് അവനെ തല്ലം ധൈര്യം കാട്ടിയത്? ഇത്തിരിക്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡ് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം. തലയണ ചിഹ്നത്തിൽ മത്സരിച്ച ശ്രീ അംബുജാക്ഷനെയും തെറ്റാലി ചിഹ്നത്തിൽ മത്സരിച്ച ശ്രീ പ്രഭാകരനെയും പിന്തള്ളിക്കൊണ്ട് ഈ വാശിയേറിയ തിരഞ്ഞെടുപ്പിൽ പൂത്തിരി ചിഹ്നത്തിൽ മത്സരിച്ച ശ്രീ നിരപ്പേൽ പാപ്പി എതിർ സ്ഥാനാർത്ഥി മിസ് ആനി വർഗീസിനോട് 16 വോട്ടുകൾക്ക് തോൽവിയേറ്റു വാങ്ങിയിരിക്കുകയാണ്. ഇനി മരങ്കേറ്റം തന്നെയാ നല്ലത്. മിസ്റ്റർ മത്തായി, ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? ഞാൻ ദേ ഇങ്ങനെ കാണുന്നു. നീ എങ്ങനെ കാണുന്നു? അയ്യേ, എന്നെ പട്ടി എന്ന് വിളിച്ചാ ഞാൻ ഇനിയും പൊക്കും. എന്റെ പച്ച, ഡീസന്റ് ആവ്, ഡീസന്റ് ആവ്. അലങ്കോഴി കൂവ അവന്റെ അമ്മയുടെ മ്യൂസിക്. ഹലോ, ഞങ്ങൾ ഇവിടെ പാപ്പിച്ചായന്റെ വിഷമത്തിൽ പങ്കെടുത്തോണ്ടിരിക്കണേ. ബോഡി എപ്പോഴാണ് എടുക്കുന്നത്? എടുക്കണ്ട, കുറച്ച് കഴിയുമ്പോ താനേ എണീറ്റ് പോയിക്കോളും. ഞങ്ങൾ തോറ്റേന്റെ സങ്കടം ആഘോഷിക്കുക. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റുപറ്റിയാലും ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല. ജനസംസാരം അങ്ങനെയാ. എന്റെ എല്ലാ മാനവും പോയി. എങ്ങനെ വിഷമിക്കല്ലോ പാപ്പിച്ചായ. പാപ്പിച്ചായ സെക്കൻഡ് ഇല്ലേ? ഇലക്ഷനിലെ ഇവിടെ നടത്തേണ്ടി സെക്കൻഡ്. പെട്ടി പെട്ടി പാലറ്റു പെട്ടി പെട്ടി തുറന്നപ്പോ പാപ്പി പൊട്ടി, പെട്ടി തുറന്നപ്പോ പാപ്പി പൊട്ടി. 9-ാം ക്ലാസ്സിലും പാപ്പി പൊട്ടി. എനിക്ക് കാണാൻ പറ്റില്ല, അങ്ങനെ മാറി. 9-ാം വാർഡിലും പാപ്പി പൊട്ടി, 9-ാം വാർഡിലും പാപ്പി പൊട്ടി. നിരപ്പേലെ പാപ്പി കരപ്പേലായി, നിരപ്പേലെ പാപ്പി കരപ്പേലായി. പാപ്പി പൊട്ടിയപ്പോ വാണം പൊട്ടി, പാപ്പി പൊട്ടിയപ്പോ വാണം പൊട്ടി. പാപ്പി പൊട്ടി. അവര് വിട്ട വാണം മോളി പോയി പൊട്ടണത് കാണാൻ വേണ്ടി കിടന്നതാണ്. താഴെ നിന്ന് പൊട്ടിയത് പോരെ. ഇന്ന് പാപ്പിക്ക് ശിവരാത്രിയാ. അവൻ എന്താ പറഞ്ഞത്? റിസൾട്ട് വന്നു കഴിയുമ്പോ അമുട്ട് പൊട്ടിക്കുന്നത് എന്റെ മുഖത്താണെന്ന്. എന്നിട്ടോ ഞാൻ അവന്റെ വീടിന്റെ മുമ്പിൽ ഇട്ട് അമുട്ട് പൊട്ടിച്ചു വാണാൻ വിട്ടു. അവൻ ചമ്മി പോയി കാണും അല്ലേ. ആ പിന്നെ കേട്ടോടിച്ചറേ, പാപ്പി അവന്റെ അപ്പനും പഞ്ചായത്തിന് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ ഇനി ആന ടീച്ചറിന് മുമ്പിൽ ഒന്ന് തല ചൊറിഞ്ഞു നിൽക്കണം. ഏയ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞു, ഇനി എന്തിനാ വാശി? വാശിയില്ലാതെ രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ പറ്റില്ല ടീച്ചറേ. വാശി വേണം, വാശി. അമ്മച്ചിക്ക് ഇപ്പൊ പേടിക്കാൻ മാറിയല്ലോ. ഇനി എന്തോന്ന് പേടിക്കാൻ? ഇനി അവന്മാര് പേടിക്കും. ഈ ടീച്ചറെ വെച്ച് ഞാൻ അവർക്കെതിരെ പല കളികളും കളിക്കും. ടീച്ചർ ഒന്ന് മുമ്പിൽ നിന്ന് തന്നേച്ചാ മതി. എന്ത് പറയുന്നു? അതൊന്നും വേണ്ട ശശാങ്ക മുതലാളി. ഞാൻ ജയിക്കാൻ വേണ്ടിട്ട് ശശാങ്ക മുതലാളി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് മറന്നിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇലക്ഷനിൽ നിന്നത് നിങ്ങളുടെ വ്യക്തിവൈരാഗ്യം തീർക്കാനല്ല, എന്നെ കൊണ്ടാവുന്നത് ഈ നാടിന്റെ നന്മയ്ക്കായിട്ട് ചെയ്യാനാ. അതിന് പാപ്പിച്ചതിനൊരു കാരണമായി, അത്രേ ഉള്ളൂ. ദയവേത് നിങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ പ്രശ്നങ്ങളിലേക്ക് എന്നെ വലിച്ചഴക്കരുത്. അങ്ങനെ ഉണ്ടായാ ഞാൻ പ്രതികരിക്കും. ഓഹോ, അപ്പൊ പാലം കടന്നപ്പോ കൂരായണ അല്ലേ? കാശിറക്കിയ ഞാൻ മണ്ടൻ. ടീച്ചറേ, ഈ ശശാങ്ക മുതലാളി ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല? എടാ പറഞ്ഞു കൊടുക്കടാ. മുതലാളി ആള് വെറും ചെറ്റയാണ്, തെണ്ടിയാണ്, പരമ നാറിയാണ്. ഇങ്ങനെയൊക്കെ പറയാൻ ഇവിടെ എന്നാ ഉണ്ടായേ? അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഈ നല്ല ദിവസം വെറുതെ നശിപ്പിക്കല്ലേ. ശശാങ്കൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് വിദ്യാഭ്യാസമുള്ള ടീച്ചർ ഇങ്ങനെ നമ്മളൊന്നും വഴക്കിടേണ്ട ആൾക്കാരല്ല. ശശാങ്കൻ ഈ ലഡു വെച്ച്. ഓ വേണ്ട, വയറ് നിറഞ്ഞു.
വാടാ മക്കളെ. അല്ല കുറച്ചിലോട്ട് പൊതിഞ്ഞെടുത്താലോ, ഞങ്ങളുടെ വയറ് കാലിയാ. ആ ചുളയിറക്കിയിട്ടുണ്ടെങ്കിൽ അത് മുതലാക്കാനും ശശാങ്ക് മുതലാളിക്കറിയാം. അപ്പൊ ഇന്നും കഞ്ഞി തന്നെ.